ദേവനാഥനെ എന്നൊരു വിസ്തോപം ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളാണ് പൊന്നമ്മാമ. കുഞ്ഞുങ്ങൾ ഒരാൾ മാത്രമേ ഡാർലി മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. അവിടെയും സാന്നിധ്യം പ്രിയപ്പെട്ടതിൻ്റെ ഓമന മകളാണ് അവൾ. അവിടെയും സാന്നിധ്യം വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവം തരുന്ന ദിവസങ്ങൾ എല്ലാ നിലയിലും കുറച്ചും കൂടി സമാധാനത്തിലും ആത്മീയ സന്തോഷത്തിലും ആയിപ്പണ്ടാക്കണം. നമുക്ക് ഇനി ചെയ്യുവാനായിട്ടുള്ള പ്രിയപ്പെട്ടവനെ പ്രാർത്ഥനയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 75 സംവത്സരക്കാലം അത്ഭുതകരമായി പ്രിയപ്പെട്ടവനെ സ്വർഗത്തിലുള്ള ദൈവം കാത്തു പരിപാലിച്ചു. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 75 സംവത്സരം എങ്ങനെ പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇത്ര പെട്ടെന്ന് എൻ്റെ 65 സംവത്സരക്കാലം എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് അത്ഭുതത്തോടു കൂടിയേ ഓർക്കുവാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ പ്രിയ ബേബ്ജാനെ ഇത്രത്തോളമൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങൾ എൻ്റെ വ്യക്തിപരമായ ഞാൻ പ്രത്യേകാദി സമയത്ത് ഞങ്ങളുടെ എല്ലാ ആശംസയും ദിവസം കുറച്ചും കൂടി ദിവസം നാളുകൾ ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് സന്തോഷിപ്പാൻ ദൈവം പ്രസാദിക്കട്ടെ. ദൈവം അതിന് കരുണ ചെയ്യട്ടെ. അതുപോലെ തന്നെ ശാരീരികമായ അല്പം കൂടെ സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങളെങ്കിലും ചെയ്യുവാനുള്ള കഴിവും പ്രാർത്ഥനയും ലഭിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ വിഷയമായി തുടർന്നും താനെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ആശംസിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ആശംസയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ ആശംസയും അറിയിക്കുന്നു. ദൈവം എല്ലാ ദുരിതാശ്വാസം കൊടുത്ത് ഇനിയും വരും ദിവസങ്ങളിലും എന്നെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളും ദൈവനാമം വായിക്കുന്നു. ചലനിന്റെ ഹിതമാകുമെന്ന് ഒരു ചിന്തയുണ്ടോ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എങ്കിലും ശക്തനാകുന്നത്. ഞാൻ സകലത്തിലും മതിയായി. സങ്കീർത്തനം 92 രണ്ട് വാക്യങ്ങൾ ഞങ്ങൾക്ക് വരെയായിട്ട് വായിക്കാം. നീതിമാൻ കനപോലെ അരക്കൻ ഒരു വാക്യം ഇട്ടിട്ട് വേണ്ടി ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവർ പുഷ്ടി പിടിച്ചു, പച്ച പിടിച്ചു. ഇതൊരു വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് തന്നെയാണ് കണ്ടു കണ്ടു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് നാളുകൾ മുമ്പ് നിങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടോ എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം വിടുതൽ നൽകി എത്രത്തോളം സുഖത്തോടെ തൻ്റെ 75 വയസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനാദ്യമായി ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ആ ദൈവത്തിൽ അച്ചായനെ ഭരമേൽപ്പിക്കുന്നു. കൂടുതൽ കൂടുതൽ ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും നൽകി. തൻ്റെ ശിഷ്ടായുസ് സന്തോഷത്തോടെ, ക്ഷേമത്തോടെ, സൗഖ്യത്തോടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും നന്മ കാണുന്നതിനും സന്തോഷിക്കുന്നതിനും ദൈവവും അവസരം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ശുശ്രൂഷക്കാരിലൂടെ കടന്നു വന്നപ്പോൾ മറ്റുള്ള സഹോദരന്മാരുടെ വാക്കുകളോടുള്ള ബന്ധത്തിൽ എൻ്റെ കണ്ണുകളും നിറയുകയും ഞാൻ ആദരിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യും. എന്നെ തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണല്ലോ. ഞങ്ങളുടെ പെങ്ങളാണ് പൊന്നമ്മാമ, ഞങ്ങളുടെ അമ്മച്ചിമാർ ചേട്ടത്തിമാരാണ്, എൻ്റെ സഹോദരന്മാരാണ്. എന്തിനും നിങ്ങൾ ഇവിടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുവദിക്കും. ഞാൻ ബേബിച്ചാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ ഏറ്റവും വന്ന് കണ്ടപ്പോളെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ബേബിച്ചാഹൻ ഈ നാളുകളിൽ ഒന്നും കടന്നു പോകത്തില്ല. ബേബിച്ചാൻ നമുക്കൊക്കെ ഒരു സന്തോഷ വിഷയമായി, അനേക ആത്മാക്കളെ കർത്താവിലേക്ക് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് താൻ ജീവിക്കും തുടർന്നു എന്നുള്ള ആ വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതിന് ദൈവം തന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള എല്ലാവിധ ആശംസകളും എല്ലാ സന്തോഷവും ഇപ്പോൾ ഞാൻ ഇവിടെ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.
കഷ്ട നഷ്ട ശോധനകൾ മാറിപ്പോയിടും കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും ആമീൻ കർത്താവേ വേദം വരണേ ആമീൻ കർത്താവേ രാജ്യം വരണേ ആമീൻ കർത്താവേ വേദം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ കൂടാരമാകും ഹോമ ഭവനം കൊടുവിട്ടു പറന്നു പോകും കൈപ്പണി അല്ലാത്ത നിത്യ പാവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക കൂടാരമാകും ഹോമ ഭവനം കൊടുവിട്ടു പറന്നു പോകും കൈപ്പണി അല്ലാത്ത നിത്യ പാവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ കുഞ്ഞാട്ടിൻ കല്യാണമടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തേനോടു കൂടെ പോകും നാം കുഞ്ഞാട്ടിൻ കല്യാണമടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തേനോടു കൂടെ പോകും നാം ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ കാലം കഴിയും ഈ ലോകം അഴിയും കാണാതെല്ലാം മാറിപ്പോയിടും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി കാലം കഴിയും ഈ ലോകം അഴിയും കാണാതെല്ലാം മാറിപ്പോയിടും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ ആമീൻ കർത്താവേ